കൂട്ടിക്കല്ലിലെയും കൊക്കയാറിലെയും പൊതുഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും തകർത്തുകൊണ്ടാണ് മഹാപ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടായത്. പ്രകൃതി ദുരന്തം കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞിട്ടും തകർന്നടിഞ്ഞ പാലങ്ങൾ പുനർനിർമ്മിക്കാൻ ഒരു നടപടിയും ഉണ്ടായില്ല. ഇതോടെ ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങൾ സാഹസികമായാണ് പുറം ലോകത്തെത്തുന്നത്. നടക്കാൻ വയ്യായിരുന്നു. ഈ ചേട്ടന്മാർ രണ്ടുപേരും കൂടെ കൂടിയാണ് എന്നെ ഒരു കണക്കിൽ ഇടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വണ്ടിയും വിളിച്ചു പോയത്. ഞങ്ങൾ രണ്ടുപേരും ഉള്ളു. പുള്ളിക്കാണെങ്കിൽ തലയ്ക്ക് പ്രഷർ എങ്ങ് വയ്യ വേറെയും എല്ലാമാണ്. ഞങ്ങൾ ജീവിക്കണേക്ക് ഒരു പാലം കിട്ടിയാൽ മതി, വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഒന്ന് നടന്നു പോവുക, എന്ത് പാട് കഴിച്ചെന്നറിയാം. ഇവരെല്ലാവരും കൊണ്ടുപോയ ഇപ്പൊ ബോധമൊന്നുമില്ല. എനിക്ക് എല്ലാവരും പറയുമ്പോഴും അറിയില്ല. ഇവരും നമുക്കൊപ്പം ജീവിക്കുന്നവരാണ്. കേവലം ഒരു പാലം മാത്രമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. മഴയും മലവെള്ളപ്പാച്ചിലും പ്രളയവും ഒറ്റപ്പെടുത്തിയ ഇളങ്കാട് മൂപ്പൻമലയിലെ ഓരോ ആളുകളും അനുഭവിക്കുന്ന ദുരിതത്തിന്റെ തീവ്രതയാണ് ഈ അമ്മയുടെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത്. ഏതു സമയവും പൊളിഞ്ഞു വീഴാവുന്ന ഈ താൽക്കാലിക പാലത്തിലൂടെയാണ് പ്രായമായവരും കുട്ടികളുമടക്കം അക്കരയെത്തുന്നത്. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ഇതിപ്പോ ഈ ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ മഴ തുടങ്ങും. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് ഞങ്ങൾ അധികാരികളോട് ആയിട്ട് ചോദിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് ഒരു പാലം അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ദേവി ഏത് ഒരു പാലം ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി തരണം. അത് എത്രയും പെട്ടെന്ന് കിട്ടിയാൽ അത്രയും നല്ലത്. ഇത് ഇവിടുത്തെ മാത്രം അവസ്ഥയല്ല. ചെറുതും വലുതുമായ നിരവധി പാലങ്ങളാണ് കൂട്ടിക്കൽ കൊക്കയാർ മേഖലകളിൽ നാമാവശേഷമായത്. പാലം പുനർനിർമ്മിക്കാൻ ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടായില്ല. നാട്ടുകാർ ഉണ്ടാക്കിയ താൽക്കാലിക പാലങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളവരുടെ ഏക ആശ്രയം. ഇവിടെ 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 താമസിക്കുന്ന കുട്ടികൾ, ഇവിടെ താമസിക്കുന്ന പ്രായമായ ആൾക്കാർ ഇപ്പോൾ ഒരു വയ്യാഴ്ച വന്നു കഴിഞ്ഞാൽ തന്നെ ഈ പാലത്തെ കൂടെ വേണം എല്ലാവർക്കും ഹോസ്പിറ്റലിൽ പോകാൻ. ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇതിൽ പോകാൻ പോലുമുള്ള സാധ്യതയില്ല. ഇപ്പോൾ 2 മാസം കൂടെ കഴിഞ്ഞാൽ ഇവിടെ പെരുമഴയാണ് വരാൻ പോകുന്നത്. ആ മഴയത്ത് ഈ പാലം പോയി കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ട് പോകണം. ഇവിടുന്ന് പുറത്തോട്ട് പോകാൻ ഒരു മാർഗ്ഗവും നമുക്കില്ല. കാരണം ഈ ഒരു ഒറ്റ പാലം ഇത് തന്നെ തട്ടിക്കൂട്ടി നമ്മൾ ഒപ്പിച്ചു വെച്ചാണ്. ഇത് എപ്പോഴാണ് താഴെ പോകുന്നത് പറയാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. അടുത്ത മഴയ്ക്ക് മുമ്പെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടില്ല എങ്കിൽ വലിയ പ്രതിസന്ധിയാകും ഇവിടുത്തെ ജനങ്ങളെ കാത്തിരിക്കുന്നത്. താൽക്കാലികമായി ഉണ്ടാക്കിയ ഈ പാലങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളവരുടെ ആശ്രയം. എല്ലാവിധ സഹായങ്ങളും പ്രളയബാധിതർക്ക് നൽകിയെന്ന് പറയുന്ന അധികൃതർ ഇവരുടെ ജീവിതം കൂടി ഒന്ന് കാണണം. ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, കോട്ടയം.